ഈശോൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള അയർലൻഡിലെ കോർക്കിലെ ബാലൻസ് പിറ്റിലുള്ള പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടയാണിത്. പരിശുദ്ധ അമ്മയുടെ എന്റെ പുറകിൽ കാണുന്ന ഈ ഗ്രോട്ടോയിലെ രൂപം അതൊരു അത്ഭുത തിരുസ്വരൂപമാണ്. 1980s നിരവധി പേർക്ക് ആ രൂപം അവിടെ മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ ഇടയായതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ച നിരവധി പേരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ ഇടപെടലുകൾ സംഭവിച്ചിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം ഇവിടെ നിലനിൽക്കുന്നു. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ ഒരുക്കിയ നല്ല ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകമായിട്ട് ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കണം. അതായത്, നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എപ്പോഴും നമ്മളെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ഓരോ തരത്തിലുള്ള ഹൃദയവേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ഹൃദയവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടുള്ള ചില വേദനകൾ ചില സമയങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുരിശൻ ചുവട്ടിൽ സ്വന്തം പുത്രന്റെ ശരീരം കരങ്ങളിൽ ഏറ്റെടുത്ത നിമിഷം, ഈശോയുടെ തകർക്കപ്പെട്ട ശരീരം ഈശോയെ കരങ്ങളിലെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ, ഉണ്ണിയായ ഈശോനെ കരങ്ങളിലെടുത്ത അതേ പരിശുദ്ധ അമ്മ ഈശോയുടെ ക്രൂശിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് അതിദാരുണമായ പീഡാസ്ഥാനങ്ങളോടെ കടന്നുപോയി മരണത്തെ സ്വീകരിച്ച ഈശോയുടെ ആ ശരീരം ഏറ്റെടുത്തുകൊണ്ട് ആ രക്തത്തിൽ കുളിച്ച ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന തിരുരക്തം, ആ തിരുരക്തത്തിന്റെ ശക്തി ഇന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം അമ്മ നമ്മളെ ആ തിരുരക്തം കൊണ്ട് കഴുകുകയാണ്. ആ തിരുരക്തം കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ആ വലിയ സന്ദേശം അമ്മ നമുക്ക് നൽകുകയാണ്. നമുക്ക് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ബാലൻസ് പിറ്റിലെ ഗ്രോട്ടോയിൽ നിന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ നീലക്കാപ്പ് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം പൊതിഞ്ഞു പിടിക്കുമാറാകണമേ. അമ്മയുടെ വലിയ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഉണ്ടാകുന്നതിന് വേണ്ടി, അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾക്ക് ഞങ്ങൾ സാക്ഷിയാകുന്നതിന് വേണ്ടി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് അടയാളമായി ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവകരുണയുടെ വലിയൊരു പ്രവാഹം ഇവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. നമുക്ക് ചേർന്ന് ഒരു നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസ് അപേക്ഷിച്ചവരിൽ ഒരുവനെ നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്നികളുടെ രാജ്ഞിയെ, കന്നികയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ കൃപാത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അമ്മേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിട്ടുള്ള. ആമേൻ.